ഇത് വുഡൻ ഫ്ലോറിംഗ് പാകിയെന്നേ പറയുള്ളൂ. അമാതിരി ലുക്ക് ആയിരിക്കും. 32 രൂപയ്ക്ക് ഇത് ഇൻക്ലൂഡിംഗ് ജി എസ് ടി. ജി എസ് ടി യോഗാസ് ചെയ്യാം. ഈ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ പോയി മേടിച്ചാൽ 180 രൂപ 190 രൂപ കൊടുക്കേ. ഗൈസ്, നമ്മള് കായംകുളത്തുനിന്ന് വർണിക്കാവ് റൂട്ട് പാസ് ചെയ്തപ്പോ ചക്കുവള്ളിയിൽ ഒരു അടിപൊളിയായിട്ട് മോഡിഫൈഡ് ചെയ്ത പോലെ ഒരു കാർ കണ്ടു. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് നിറച്ച ഒരു 800 കണ്ടപ്പോ തന്നെ ഇവിടെ ഒന്ന് നിർത്തണമെന്ന് തോന്നി. എന്താണെന്ന് നോക്കണമല്ലോ ഈ കാർ എന്താ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണേ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കാണുന്ന റിയ ഏജൻസീസ്. അതായത് ഫാക്ടറി വിലയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, കട്ടൺ കാർപ്പറ്റ്, വിനൈൽ ഫ്ലോറിംഗ്, കുഷ്യൻ മാറ്റ്, ടർഫിൻ്റെ ഈ ഒരു ഗ്രാസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് തപ്പി നടന്നായിരുന്നു. അതും ഫാക്ടറി വിലയിൽ ലഭിക്കുന്ന നമ്മളുടെ വീടിൻ്റെ ബാൽക്കണി ഒന്ന് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് നിറയ്ക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് തേടിയ ഉള്ളി കാലി ചുറ്റിയ പോലെ ഈ ഒരു റിയ ഏജൻസീസ് നമ്മൾ കണ്ടെത്തിയത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ബ്ലൈൻഡ് കട്ടൻസ്, എസ് പി സി ഫ്ലോറിങ്, നമുക്ക് അപ്പുറത്തോട്ടൊന്ന് പോകാം. റെസിഡൻഷ്യൽ ഏരിയയിലും അതുപോലെ കൊമേഴ്ഷ്യൽ ഏരിയയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രാസുകൾ, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഗ്രാസുകൾ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ്. കണ്ടപ്പോൾ തന്നെ ഞെട്ടി, പ്രൈസ് കേട്ടപ്പോഴും ഞെട്ടി. അപ്പം നിങ്ങളും ഞെട്ടാൻ തയ്യാറായിക്കോളൂ. നമുക്ക് ഇവിടെ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ വീട് മനോഹരമാക്കാൻ, ഇൻറ്റീരിയറും ഔട്ട്ഡോറും ഒക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡ്. സോ യാ ഹബീബി, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം. വിത്ത് റിയ ഏജൻസീസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ഇതേ കണ്ടില്ലേ, പല ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള ഗ്രാസുകളാണ് ഇവിടെ ഉള്ളത്. വെൽക്കം ടു മച്ചാങ്ങ. സുഹൈലിനെ നമുക്ക് നമ്മളുടെ ചാനൽ കണ്ട്, സുഹൈലിന് ഒരു ഫേസ്ബുക്ക് ഒരു ന്യൂസ് ചാനലൊക്കെ ഉണ്ട്, അങ്ങനെ സുഹൈലിനെ അറിയാം. നമുക്ക് പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് സുഹൈല്. സുഹൈല, ഒരുപാട് സന്തോഷം ഇങ്ങനെ കയറി കണ്ടപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോകാൻ സാധിച്ചത്. ഏറ്റവും താങ്ക്സ് വേണ്ട ഞാനാണ്. കാര്യം മച്ചാൻ ഗാലറി എന്ന് പറയുന്ന താങ്കൾ തന്നെ നമ്മുടെ അടുത്ത് ഗ്രാസിന് വേണ്ടി സ്ഥിരം കട്ട വ്യൂവർ ആണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഒരാൾ ഗ്രാസ് വാങ്ങാൻ വരുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളും ഇതിന്റെ പ്രൈസ് റേഞ്ചും ഒക്കെ അറിയണം. എന്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ വക സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. തീർച്ചയായും ഉറപ്പാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങാം? നമുക്കിപ്പോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പലർക്കും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും സുപരിചിതമായ പ്രൊഡക്റ്റ് തന്നെയാണ്. എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ റിസർച്ച് നടത്തണം. അതായത് വീടിന്റെ ഗാർഡൻ മുതൽ നമുക്ക് വാള്, ഡെക്കറേഷൻ, ബാൽക്കണി, എവിടെ വേണേലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇത് വ്യാപകമായതോടുകൂടി ഇതിന്റെ ഒരു തട്ടിപ്പ് എന്താണ്, ഇതിന്റെ തട്ടിപ്പിന്റെ സംഗതി കയറി, അത് നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. അതിന് മുമ്പ് പറയാം, അതിന് മുമ്പ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും പ്രൈസ് ഒന്ന്. പ്രൈസ് ഒന്ന് അതാണ് നമ്മളിപ്പോ കാണുന്ന ബേസ് മോഡൽ. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇതിലാണ് 32 രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടി. 32 രൂപയ്ക്ക് ഇത് ഇൻക്ലൂഡിംഗ് ജി എസ് ടി. ജി എസ് ടി ഇത് പിടിച്ചാൽ പോലും വരത്തില്ല. 32 രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം, ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം. എവി, നിങ്ങൾ വന്നിട്ട് പിടിച്ചു നോക്ക്. ഇതുവരെ എന്നെ മുടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം വരും, പക്ഷെ ഇത് വരുന്നില്ല കേട്ടോ. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെക്കറേഷൻ പർപ്പസ്, നമ്മുടെ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗാർഡനിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മെറ്റീരിയൽസ് വേറെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇൻഡോർ പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്. ഇൻഡോർ പർപ്പസ് ഓക്കെ. അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് വോളിലൊക്കെ കംപ്ലീറ്റ് പെയിന്റ് അടിക്കുന്നതിന് പകരം ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വരെ നിങ്ങൾക്ക് ഇത് വാറന്റി കൊടുക്കാൻ പറ്റും? നിങ്ങൾ ഇത് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു 10-35 കൊല്ലം ഒന്നും സംഭവിക്കത്തില്ല. കണ്ണു അടച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സ്ക്വയർ ഫീറ്റിന് 32 രൂപ വരും ഇൻക്ലൂഡിംഗ് ജി എസ് ടി. കൊള്ളാം കേട്ടോ, വെറും 32 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ്. അടിപൊളി അടിപൊളി. ചവിട്ടിയാലോ പിടിച്ചാലോ ഒന്നും ഒരു പ്രശ്നവും ഇല്ലേ? അതെ അതെ അതെ. ഒരു എണ്ണം പോലും ഇതുവരെ കൊഴിഞ്ഞില്ല. നമ്മുടെ ഈ ഇമ്പോർട്ടഡ് ഗ്രാസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിയറ്റ്നാമിന്റെ സാധനമാണ്. വിയറ്റ്നാമിന്റെ മെയ്ഡ് ആണ്. വിയറ്റ്നാമിന്റെ ബേസ് ബാക്ക് സൈഡ് ഒക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് വോളിൽ ഒട്ടിക്കുന്ന എങ്ങനെയാണ്? ഇത് വോളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡ്രില്ല് ചെയ്യാം, സ്ക്രൂ ചെയ്യാം, അല്ലെ ഗം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഗം യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാഗ് യൂസ് ചെയ്യാം. ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ കുറിച്ച് അറിയാവുന്ന പണിക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബൾക്കി ആയിട്ട് ഒരു വലിയ വോളിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും. ഇനി അടുത്ത ചോദ്യം നിങ്ങളല്ല, അത് ആരോ ആയിക്കോട്ടെ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യയിൽ എവിടെ വേണേലും എത്തിച്ചു കൊടുക്കാം? എവിടെ വേണേലും എത്തിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിന് മിനിമം ഓർഡർ എത്രയാ? മിനിമം ഓർഡർ ഒരു കൺസെപ്റ്റ് ഇല്ല. ഞാൻ ഈ പറഞ്ഞ 32 രൂപ റോൾ എടുക്കുമ്പോൾ ഉള്ള പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ 50 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 20 ആണെങ്കിലും 30 ആണെങ്കിലും നമ്മുടെ ഇവിടുന്ന് ഡെലിവറി ചെയ്യും. നിങ്ങളുടെ ബഡ്ജറ്റ് എന്തോ ആട്ടെ, അതിനുള്ള മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ഞാനിപ്പോ ഈ വെച്ചേക്കുന്ന ഒക്കെ പല മോഡൽസാ ഇരിക്കുന്ന കാറ്റലോഗ്. ഈ രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന ഏകദേശം ഇവിടെ 10-30 ടൈപ്പോളം ഗ്രാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പൊ 25 അടുത്ത് തന്നെ മോഡൽ ഉണ്ട്. നമുക്ക് 40 രൂപയ്ക്കൊക്കെ അടിപൊളി മോഡൽ ഉണ്ട്. 38 രൂപയ്ക്ക് അടിപൊളി മോഡൽ ഉണ്ട്. ഔട്ട്ഡോർ ചെയ്യണമെങ്കിൽ കൂടുതൽ വെയിൽ അടിക്കുന്ന സ്ഥലമാണ്, എപ്പോഴും വെയിലും മഴയും കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഏതിലേക്ക് പോവാം?
ഭായി ചോദിച്ച കറക്റ്റ് ഒരു ക്വസ്റ്റ്യനാ. എല്ലാ കസ്റ്റമറിനുള്ള ഡൗട്ടാണ്, പുറത്ത് സെറ്റ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വെയിലും മഴയും പ്രശ്നമുണ്ടോ. അവിടെ ഒരു കാറ് കണ്ടായിരുന്നോ? അതിന്റെ മേലെ ഇലയും പുല്ലും ഡെയിലി വെയിലും ഒരുപാട് നാളെ ഇവിടെ കിടക്കുന്ന വണ്ടിയാ. ആൾക്കാരുടെ ഞായറാഴ്ചകളൊക്കെ ആകുമ്പോ അതിന്റെ മേലെ ഇന്ന് ഫോട്ടോഷൂട്ടാ. അപ്പം സ്ഥിരം വെയിലും കൊള്ളും, അപ്പം സ്ഥിരം വെയിലും മഴയും കൊള്ളുന്ന മെറ്റീരിയലാണത്. അപ്പൊ ആ ഒരു കസ്റ്റമറിന്റെ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനത് പുറത്തത് അടിച്ചവിടങ്ങിട്ടേക്ക്. ഇനി ഒരുപാട് വെറൈറ്റി സാധനം പുറത്ത് വരാനുണ്ട്. ഇതെന്ന് പറയുന്ന പ്രീമിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 7-8 വർഷമായിട്ട് റെഗുലർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പല കസ്റ്റമർ പോയി ഇത് 100-150 രൂപയ്ക്ക് മേടിച്ച് കാണും. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് വെറും 52 രൂപയാണ്. ഇത് 52 35 mm സ്ക്വയർ ഫീറ്റ് ജി എസ് ടി അടക്കം 52 രൂപ. ഈ പ്രൈസിന് വേറെ എവിടെയും കിട്ടത്തില്ല, ഈ ക്വാളിറ്റി സാധനം കിട്ടില്ല. ആ ഈ പ്രൈസിന്റെ കയസ് കൂടെ ഭായി പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു ചൈനയും കൂടെ ഇവിടെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ആ മെറ്റീരിയൽ വെക്കുമ്പോ ഞാൻ ചൈന എന്ന് പറയില്ല, കാര്യം അത് പൊതുവെ കാണുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. ചൈന എന്നുള്ളത് നമുക്ക് എന്തായാലും മെറ്റീരിയൽ കാണിക്കാം. അതിന് മുമ്പ് ബാക്കി മെറ്റീരിയൽസ് കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടാം. ഈ ഇരിക്കുന്ന യൂറോപ്യൻ മെറ്റീരിയൽ ആണ് ഇത്. അതിനാണ് ഒരു കളറിന്റെ ഒരു ചെറിയ ഡിമ്മ് വരുന്നത്. ഇതൊക്കെ കുറച്ചുകൂടി 58 രൂപയൊക്കെ വരും. 58 വരും. ഈ ഇരിക്കുന്ന ജുവൽ എന്ന് പറയുന്ന മോഡലാണ്, ബെസ്റ്റ് സെല്ലിംഗ് മെറ്റീരിയൽ ആണ്. ഇതൊക്കെ 55 വരും, ഇൻക്ലൂഡിങ് ജി എസ് ടി. ഇപ്പൊ ഈ സാധനമൊക്കെ സത്യം പറയുന്നത് 35 mm ആണ്. ഈ മെറ്റീരിയൽസ് പലയിടത്തും 40-45 mm ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്ത് പോകുന്നുണ്ട്. കസ്റ്റമറിന് ഇത് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഭായി തന്നെ നോക്കി, ഇതിന്റെ തിക്നെസ് എങ്ങനെയുണ്ട്, നല്ല തിക്നെസ് ഉണ്ട്. എങ്ങനെയുണ്ട് ലുക്ക്? ഞാനിതിപ്പോ ഭായി എടുത്ത് പറയാം, 45 എന്ന് പറഞ്ഞാൽ ഭായി അറിയാൻ പറയുമല്ലോ. ഡിറ്റക്സ് ഡെൻസിറ്റി നല്ല കൂടുതലാണ്. അതായത് പുല്ല് വളരെ കൂടുതലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന, ഒരു സ്പേസ് പോലും കാണിക്കാത്ത രീതിയിൽ നിറച്ച് പുല്ലുള്ള മോഡലാണല്ലേ. അങ്ങനെ ഇതൊന്നും നോക്കിയേ. ഓ, ഇതും അതുപോലെ തന്നെ ഇഷ്ടം പോലെ. അതായത് നമ്മളെ വീട്ടിലെ ഒറിജിനൽ ഗ്രാസ്, ഒറിജിനാലിറ്റി തോന്നിക്കുന്ന എഫക്റ്റ് ആണ് ഇല്ലേ. ഇതാണ് യൂറോപ്യൻ ഒറിജിനൽ ടോൺ. ഇതാണ് നമ്മുടെ മലയാളികൾക്ക് ഇത് അത്ര ഇഷ്ടമല്ല. അതെന്താണ്, മലയാളികൾക്ക് എപ്പോഴും തനി പച്ച തന്നെ വേണം, തനി പച്ച തന്നെ വേണം. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിന്റെ തിക്നെസ് ഒന്ന് നോക്കി എങ്ങനെയുണ്ട് ക്വാളിറ്റി. ഈ മെറ്റീരിയൽ ഒക്കെ നിങ്ങൾ പോയി മേടിച്ചാൽ 150 രൂപ 190 രൂപ കൊടുക്കേണ്ടി വരും. ഇതിന്റെ ഇത് ഭായി തന്നെ എന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക്. ഒരെണ്ണം പോലും വരുന്നില്ല. കൊള്ള, അടിപൊളി സാധനം. പൊളിച്ച് അപ്പൊ ഇതിന്റെ ബേസ് ഒക്കെ ഉണ്ടോ? നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെ ഇതും മറ്റൊരു. അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഇനിയുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ ഇതെല്ലാം അളവ്. ഇത് വെയിലടിച്ച് വെള്ളം കയറി ഇരുന്ന് ഇത് ഡാമേജ് ആവാൻ സാധ്യതയില്ലേ? ലോക്കൽ മെറ്റീരിയൽ ആണ്, ഉറപ്പായിട്ടും ഡാമേജ് ആവും. ആദ്യം ഒരു ഫോഗ് പോലെ വന്ന് മൊത്തത്തിൽ സ്റ്റിച്ചൊക്കെ പൊട്ടി മൊത്തത്തിൽ മാറി. അപ്പൊ ഇത് എത്ര ചുരുട്ടിയാലും ഇതാക്കിയാലും ഒന്നും ഇതിന് പ്രശ്നങ്ങളില്ല, അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ് ക്വാളിറ്റി മെറ്റീരിയൽ, ഇമ്പോർട്ടഡ് മെറ്റീരിയൽ പ്രത്യേകത. ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സെറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പർ ഇറിഗേഷൻ ഉള്ള സൗകര്യം ഒരുക്കണം. അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത ടൈമിൽ വെള്ളം താഴേക്ക് പോകുന്ന രീതിയിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നോർമലി ഒരു ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കില്ല. എന്റെ പല വീഡിയോസിലും എക്സ്പെരിമെന്റ് അടക്കം ഒരു ഫുൾ ബോട്ടിൽ വാട്ടർ ഒക്കെ ഒഴിച്ച് ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് ഇതിന്റെ പ്രൈസ് കൂടി ഞാൻ പറഞ്ഞു. ഇത്രയും തിക്നെസ് ഉള്ള സാധനമൊക്കെ നിങ്ങൾക്ക് വരുന്നത് വെറും 75 രൂപയ്ക്ക്. 75 രൂപ മുതൽ യൂറോപ്യൻ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ലഭിക്കും. അതിനുശേഷം ഞാൻ ഇന്ത്യൻ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രാസ്. ഞാനിപ്പോ ഇതിന്റെ മേലാണ് ഈ ചവിട്ടി നിൽക്കുന്നത്. വെൽസ്പൺ എന്ന് പറയുന്ന ഇന്ത്യൻ ഗ്രാസ്. എന്റെ അഭിപ്രായത്തിൽ ഇമ്പോർട്ടഡിന് വെൽസ്പണിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്, ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ്. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് 5 കൊല്ലം റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. ഇപ്പൊ പലരിടത്തും തട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ടുപോയി കൊടുത്തിട്ട് 7 കൊല്ലം 8 കൊല്ലം വാറന്റി എന്ന് പറഞ്ഞൊക്കെ ഞാൻ കൊടുക്കും. പക്ഷേ സത്യത്തിൽ ഈ വാറന്റി, ഇപ്പം ഒരു മൊബൈൽ മേടിച്ചു, ഈ വാറന്റി തരേണ്ടത് ആരാ? ഈ മൊബൈൽ നിർമ്മിച്ച കമ്പനി. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്ത് വെൽസ്പൺ എന്തുണ്ട്? വാറന്റി ഉണ്ട്. ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഫുട്ബോൾ ടർഫിന് ഒഴിച്ച് വാറന്റി വേറെ ഒന്നിനും ഇല്ല. പക്ഷെ എന്ന് കരുതി ക്വാളിറ്റി മോശമൊന്നല്ല, നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ. അതാണ് ഇങ്ങനെ ചെറു ചെറു ചാടിച്ചാടി നിൽക്കുന്ന ഒരാളെ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പം ഇനി അടുത്ത വെറൈറ്റീസ് ഓഫ് മോഡൽ, ഇതിന്റെ കളർ ഷെയ്ഡിങ് വരുന്നത് ഇപ്പൊ ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്. ഇവിടെ ചോയ്സ് അനുസരിച്ച് മെറ്റീരിയൽ സെറ്റ് ചെയ്യാം. ഇതിപ്പോ ഞാൻ കാണിച്ചു പോലെ നമ്മുടെ ജുവൽ എന്ന് പറയുന്ന മെറ്റീരിയൽ, ഇതിന്റെ ഒരു കളർ ഭാഗം ഒന്ന് നോക്കിയേ, നല്ല ഗ്രീൻ ആണ്. ഇതിപ്പം നമ്മൾ മെറ്റീരിയൽ ഒന്ന് നൂത്തിട്ടേക്കുക. ഇത് സത്യത്തിൽ ഒന്ന് നല്ലപോലെ എക്സ്പാൻഡ് ആയി വരണം. നമ്മളൊരു റോള് മേടിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നൂത്തിട്ട് കൊടുക്കണം. നൂത്തിട്ട് കൊടുക്കുമ്പോ ഈ ഗ്രാസ് ഫുള്ള് എക്സ്പാൻഡ് ആയി നല്ല അടിപൊളി ലുക്കിൽ സാധനം എന്ത് ചെയ്യും. പക്ഷേ ഇത് കറക്റ്റ് ഗ്രീൻ അല്ലേ?
ഇത് ഫുൾ കറക്റ്റ് ഗ്രീൻ ആണ്. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന നല്ല കിടിലം പച്ചപ്പാണ്. എന്ത് ലുക്കാണ് നോക്ക്, അതെ അതെ. വീട്ടിൽ അവിടെ വെളിയിലാണെന്നുണ്ടെങ്കിൽ വിരിച്ചിട്ട് സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം, കുറച്ച് റെസ്റ്റ് ചെയ്യാം, പിള്ളേരുമായിട്ടൊക്കെ ഇരിക്കുക. പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോ ഇതിന് മെയിൻ ഒരു ഗുണമുണ്ട്. നിങ്ങൾ അതിനു മുമ്പ് ഞാൻ ഒരു പ്രത്യേക കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ വെറും ലോക്കൽ മെറ്റീരിയലിലേക്ക് പോകരുത്. ഹാംഫുൾ ആയ സബ്സ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൈനീസ് മെറ്റീരിയൽസിലേക്ക് പോകുമ്പോൾ അത് കുട്ടികൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, ആസ്മ അലർജിയും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യോഗയും ചെയ്യാം. നമുക്ക് ഇടയ്ക്കാണെങ്കിൽ തല കുത്തി നിൽക്കാം, അതെ, യോഗാസ് ചെയ്യാം, അടിപൊളി, എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. അതെ അതെ ഇല്ലേ, ഇങ്ങനെ നിൽക്കാം, ശീർഷാസനം ചെയ്യാം ഗൈസ് നിങ്ങൾക്ക് ഇല്ലേ. പിന്നെ പിള്ളേർക്ക് തലകുത്തി മറിയാം. ആഹാ, അടിപൊളി അടിപൊളി, പൊളിച്ച്. എനിക്കൂടെ വേണം വീട്ടിലേക്ക്. എനിക്ക് അവിടെ അവിടെ എന്താ എന്റെ ബാൽക്കണിയിൽ ഞങ്ങൾ അപ്പർ ഏരിയസ് ആണ്. അപ്പൊ പുല്ലില്ല, പുല്ലില്ല. ഈ കിറ്റൻസിനെയും കാറ്റിനെയും ഒക്കെ വളർത്തുന്നതുകൊണ്ട് അവർക്കൊന്നും പുല്ല പുല്ലിൽ ഇങ്ങനെ മാന്തി കളിക്കാനൊക്കെ. ഈ പൂച്ച വന്നിന്ന് മാന്തിയ പുല്ല് തിളകി പോകത്തില്ല, ഉറപ്പാണല്ലോ. അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ജിംബുറും ലക്കിയൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഇട്ടൊരു മാന്തല. അതെന്തായാലും പൊളിച്ച്. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ കുറെ മോഡൽസ് പറയും. ഇനി പരിചയപ്പെടാനുള്ള ഓരോരോ ഗ്രാസിലേക്ക് വരാം. അതിനു മുമ്പ് കുട്ടികൾക്ക് ഇത് സേഫ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് ചൂടായതുകൊണ്ട് ഇതിനകത്ത് ഇഴജന്തുക്കളോ മറ്റു കാര്യങ്ങളോ നിൽക്കില്ല. അതെനിക്ക് ചോദിക്കാനിരുന്ന കാര്യം. അപ്പൊ കുട്ടികൾ നാച്ചുറൽ ഗ്രാസ് ആകുമ്പോ അതിന് മെയിൻറ്റനൻസ് വേണം. നിങ്ങൾ കൃത്യമായി വെള്ളം ഒഴിക്കണം, വളം കൊടുക്കണം, എല്ലാ ജീവികളും തണുപ്പുണ്ട്. ഇത് PVC മെറ്റീരിയലാണ്, അതുകൊണ്ട് ചൂടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കുട്ടികൾക്കും ഇത് മറ്റുള്ളവർക്കും ഇത് എന്താണ് സേഫ് ആണ്. അതെ അതെ അതെ. ഒരു ചെറിയ ചെലവിൽ നിങ്ങൾക്ക് ഒരു റൂം ഡെക്കറേറ്റ് ചെയ്യണേലോ, ഒരു പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്യണേലോ, ഒരു മുറ്റ ലക്ഷറി ആക്കണേ ഗ്രാസിനപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല. ഞാനിപ്പോ പല വീടുകളിലും പെയിന്റിങ്ങിന് പകരം വാളുകളിൽ ഇതിങ്ങനെ ചെയ്തിരിക്കുന്ന എന്തൊരു രസമാണെന്നറിയാം. അതെ അതെ, അതാണ് ഒരു ഭയങ്കര ഒരു വിന്റേജ് ഫീലും. അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഹോമിലൊക്കെ ഇപ്പൊ പലരും യൂസ് ചെയ്യുന്ന അവരുടെ ഒരു സെറ്റപ്പ് ഒരു ഇതുപോലെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാൻ മറന്നു പോരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു കൺസെപ്റ്റ് കണ്ടില്ലേ, നമ്മളിങ്ങനെ നമുക്ക് എപ്പോഴും എന്താണ് ഇഷ്ടം, കുറച്ച് പച്ചപ്പും അതും ഇതും ഒക്കെയാണ്. ഈ കാണുന്നതൊക്കെ എത്രയാണ് വില വരുന്നത്? ഇതൊക്കെ നമുക്ക് 150 രൂപ മുതലുണ്ട്. പക്ഷെ ഈ സെറ്റ് ചെയ്തേക്കുന്ന എക്സ്റ്റീരിയർ മെറ്റീരിയൽ ആണ്. ഇതൊക്കെ നമുക്ക് 900 രൂപയ്ക്ക് വരും. വെയിലും മഴയൊന്നും ഒരു കുഴപ്പമില്ല. ഗാർഡനിലൊക്കെ ഫ്രെയിം കൊടുത്തിട്ട് ചെയ്താല് ഇതിനോളം ലുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. സത്യം കേട്ടോ, സുഹേല് പറഞ്ഞ 100% റൈറ്റ് ആണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ മനോഹരമാക്കാൻ പറ്റിയ ഐറ്റംസ് ആണ്. ഇത് സ്ക്വയർ ഫീറ്റ് എത്ര വരും? ഇത് സ്ക്വയർ ഫീറ്റ് അല്ല, ഇതിപ്പോ ഒരു പീസാ. സത്യത്തിൽ ഞാൻ ഈ പീസ് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാണിയിൽ ഞാൻ തൂക്കിയേക്കാണ്. അല്ല, ഇതാണ് സത്യത്തിൽ ഒരു പീസ് വരുന്നത്. ഒരു പീസ് അപ്പൊ എത്ര രൂപ വരും? ഒരു പീസ് നമുക്ക് 900 രൂപ ഒരു എക്സ്റ്റീരിയർ. ഇൻഡോർ ആണെങ്കിൽ നമുക്ക് 150 രൂപ. സെയിം റേറ്റ് ആണ്. ഇതൊക്കെ എക്സ്റ്റീരിയർ ആണ്. 900 വരും. ഇതെല്ലാം 900. 900 എന്റെ വ്യൂസിന് എന്താ കുറയും? നമ്മളടുത്ത് ഓർഡർ ചെയ്യട്ടെ, നമുക്ക് അതനുസരിച്ച് ചെയ്യാൻ. തീർച്ചയായിട്ടും മച്ചാന്റെ വ്യൂസിന് ഒരു അടിപൊളി ഡിസ്കൗണ്ട്. അത് പോട്ട് കഴിയില്ല, അതിന്റെ തന്നെ വേറൊരു പാറ്റേൺ. ഇതെല്ലാം മഞ്ഞ വരുന്നതെല്ലാം ഇതൊക്കെ നമുക്ക് വരുന്ന 700 രൂപയാണ്. ഇതെല്ലാം 700 രൂപയാണ്. അതെ അതെ, ഇതെല്ലാം വീട്ടിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് മുറ്റത്ത് സെറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഈ വില. യൂറോപ്യൻ ആണ്, വെയിലും മഴയും ഇതിന് എന്തില്ല, പ്രശ്നമില്ല. ഓക്കെ, ഇത് തന്നെ ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. ഇതിലെ ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് ഉണ്ട്, പൂ പിടിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീലും. അതിനകത്താണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ളതുണ്ട്, ലീഫുകൾ നിറഞ്ഞിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതും. അതൊക്കെ ഭയങ്കര ലുക്ക്, ഓവറോൾ ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ. നിങ്ങൾ നോക്കിയേ, നല്ല കളർഫുൾ ആയിട്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിനൊരു പോസിറ്റീവ് എനർജി. നമ്മുടെ വീട്ടിലെപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ മാറ്റാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പൂന്തോട്ടവും ഗാർഡനും, അതുപോലെ നമ്മളുടെ വീട് അലങ്കരിക്കുക എന്നുള്ളത്. തീർച്ചയായും നമ്മുടെ വീട്ടിൽ നമ്മൾ വന്ന് കിടക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം അല്ലേ. അതാണ് ഓക്കെ. അപ്പൊ നമ്മൾ ആ കണ്ടന്റ് കണ്ടു. ഇനി എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ്? ഡിഫറെന്റ് ഗ്രാസിന്റെ ഞാൻ പറഞ്ഞല്ലോ, പല 45, 25 മുതൽ 45, 60 ആണ്. ഇതൊക്കെ എന്ന് പറയുന്നത് 60 mm ഒക്കെയാണ്. ഇതിന്റെയൊക്കെ തിക്ക് ഉണ്ടല്ലോ, വേണ്ട. അങ്ങനെ പല മോഡൽസ് ഉണ്ട്. പിന്നെ ഇത് ഈ കാണുന്ന 45 mm മച്ചാന്റെ വ്യൂസിന് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടില് നമ്മൾ ഈ കാണുന്ന 45 mm തിക്നെസ് ഉള്ള സാധനം നമ്മൾ വരും 52 രൂപയ്ക്ക് കൊടുക്കാൻ പോകും. 52 രൂപയ്ക്ക് ഇമ്പോർട്ടഡ് 45 mm വരുന്ന ഈ ഒരു ഗ്രീൻ ടൈപ്പ് ഓഫ് ഫുൾ ഗ്രീൻ ആയിട്ടുള്ള, അതായത് ഡാർക്കിഷ് ഗ്രീൻ വരുന്നത്. ഇതിനകത്ത് യെല്ലോ ഷെയ്ഡ് വരുന്നില്ല. ഈ താഴെ കാണുന്നതാണ് യെല്ലോ ഷെയ്ഡ് വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ മെറ്റീരിയൽ. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് എവിടെയും യൂസ് ചെയ്യാം. ഇൻഡോർ ഔട്ട്ഡോർ ഇതിന്റെ ബേസിന്റെ ഒരു ക്വാളിറ്റി നോക്കിയേ, മറ്റാ തന്നെ പറയാം. എങ്ങനെയുണ്ട്? നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വരുന്നില്ല. വരെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നല്ല ശക്തിയോടെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. പിടിച്ചു പോയോ? ഇപ്പൊ എത്ര എണ്ണം വരും നോക്കാം.
ഇല്ല ഒന്നുപോലും ഈ പൊട്ടിക്കണോന്ന് പറഞ്ഞ ആഞ്ഞ് എന്തും പൊട്ടും. അത്ര എനിക്കൊരു 200 സെന്റിമീറ്റർ വീതിയും 600 സെന്റിമീറ്റർ നീളവും ഒക്കെ വരുന്ന ഒരു മെറ്റീരിയൽ എനിക്ക് വീട്ടിലേക്ക് വേണം. എന്റെ ബാൽക്കണിയുടെ സൈസ് അത്രയാ വരുന്നത്. വെയിലും മഴയൊക്കെ ഉള്ള സ്ഥലമല്ലേ, വെയിലും മഴയൊക്കെ നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ. ഇട്ടിട്ട് അഭിപ്രായം പറയണം, അതിന്റെ വീഡിയോയും പോസ്റ്റ് ചെയ്യണം. പറഞ്ഞ ഡിസ്കൗണ്ട് അങ്ങ് തരൂ. പറഞ്ഞ ഡിസ്കൗണ്ട് ചെയ്യാൻ മെറ്റീരിയൽ അങ്ങ് തരും. അതാ ഇത് ഇത് മതി. ഇത് അത് അവിടെ നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ ഈ യെല്ലോ ഷെയ്ഡ് വരുന്നതാണോ നല്ലത് അതോ ഈ ഗ്രീൻ ആണോ നല്ലത്? കുറച്ചുകൂടെ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ്? ഇപ്പൊ ചിലർക്ക് എന്ന് വെച്ചാൽ തനി നേച്ചറാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ മച്ചാൻ തണ്ടി ഇത് തന്നെ എടുത്തോ. തണ്ടി മഞ്ഞയും കൂടെ വരുന്ന സംഗതി തന്നെ എടുത്തോളൂ, നല്ലൊരു ലുക്ക് ആയിരിക്കും. നമ്മളെ കൊല്ലത്തൊക്കെ ഒരുപാട് സൈറ്റുകളിൽ ചെയ്തിട്ടുള്ള എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട എനിക്ക് പച്ച തന്നെ. അപ്പൊ നമുക്ക് പച്ച നേരത്തെ തലകുത്തി എന്നാണ് കിടക്കൊക്കെ തലകുത്തി. അപ്പൊ നമുക്ക് ഗ്രീൻ തന്നെ സെലക്ട് ചെയ്യാം. ഏത് ഗ്രീൻ ആണ് നല്ലത്? ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ലുക്ക് കിട്ടുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീന് തന്നെ. ഇതാണല്ലേ? അതെ. നമുക്കിപ്പോ ഇത് വരുന്നത് പെർ സ്ക്വയർ ഫീറ്റ് 52 രൂപയാണ്. ഇപ്പൊ നമുക്കൊരു 100 സ്ക്വയർ ഫീറ്റ് ഒക്കെ എടുക്കുക, ഒരു 5200 രൂപ വരും ഇതിന്റെ മെറ്റീരിയൽ. അത്രേ വരത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ സാധനമൊക്കെ 100-150 മേടിച്ച് ഒരുപാട് പേരെ എനിക്കറിയാം. അത്തരത്തിലുള്ള ആൾക്കാരുടെ റെഫറൽ ആണ് ഇവിടെ വരുന്നത് തന്നെ. അപ്പൊ ഞാൻ പറയുന്ന എന്റെ ക്ലാസ് ഇപ്പൊ ടോപ്പ് ക്വാളിറ്റി ആണെന്നൊന്നും അല്ല, പക്ഷെ മാന്യമായ വിലക്ക് ചെറിയ ലാഭം എടുത്ത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് ഈ ഓഫർ ഉള്ള സാധനം മതി. അത് നല്ല തിക്നെസ് തോന്നിക്കുന്നുണ്ട്. അതുമല്ല അകം ഉള്ളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള എന്തായാലും 45 mm ആണ്. ഇനി ഞാൻ ചൈനയും കൂടെ കാണിച്ചിട്ട് എത്ര എം എം ആണ്? ഈ കണ്ട നമ്മള് 35 mm ആണ്. 35 mm. അതെ അതെ. അപ്പൊ ഇതിലൂടെ ബെറ്റർ അതല്ലേ? അതെ അതെ. മച്ചാന്റെ വ്യൂസിന് ഇതിനു വേണ്ടി ഞാൻ ഈ സാധനം. അപ്പൊ ഇത് എത്ര നാൾ വരെ ഈ ഓഫർ കൊടുക്കാൻ പറ്റും? ഈ ഓഫർ കുറച്ച് നാൾ എന്തായാലും ഓടട്ടെ. ഓണം ഒക്കെ ഓണം കഴിഞ്ഞ ഒരു മന്ത് ഓടും ഓഫർ. വീഡിയോ പോസ്റ്റ് ചെയ്ത ഡേറ്റ് നിങ്ങൾ നോക്കുക, അന്ന് തൊട്ടുള്ള 1 മാസത്തോളമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്ത ഒരു ചൈനയും കൂടെ കാണിച്ചിട്ട് നമ്മുടെ വ്യത്യസ്തമായ പ്രൊഡക്റ്റിലേക്ക് പോകും. ഉണ്ട് കാണാൻ കാണാനൊക്കെ അടിപൊളി. ഇനി ഇതിൽ നിന്നൊന്ന് വലിച്ചേ. വലിക്കട്ടെ. ഒന്നും വരുന്നില്ലല്ലോ. ആയി വന്നളവ്. ഇത് മേടിച്ചുടനെ സംഭവിക്കുന്നതല്ല, ഇത് നമ്മൾ കൊണ്ടിട്ട് സൈറ്റിൽ സെറ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞുള്ള സംഗതിയാണ്. നോർമലി ഗ്രാസിന് കുറച്ചൊക്കെ ശ്രെഡിങ് ഉണ്ടാവും. കണ്ടില്ലേ? ചൈനയാണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി അല്ല പ്രശ്നം, ഇതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഗ്രാസ് മേടിക്കുമ്പോ വിലയേക്കാൾ ഉപരി ഓതറൈസ്ഡ് ഷോപ്പിൽ നിന്ന് നല്ല ക്വാളിറ്റി മേടിക്കുക. നമ്മുടെ ഗ്രാസ് എന്ന് പറയുന്നത് ഇപ്പൊ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉണ്ട്, നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള മെറ്റീരിയൽ ഉണ്ട്. നമ്മളിപ്പോ എല്ലാ ജില്ലയിലും മറ്റേ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ഇളവ് വരുത്തില്ലായിരുന്നു. നമുക്ക് എല്ലാ ജില്ലയിലും ഡീലേഴ്സ് ഉണ്ട്, അവരുടെ സജഷൻ അനുസരിച്ചാണ് നമ്മൾ മെറ്റീരിയൽ. ചൈനയാണ് നമുക്ക് 25 രൂപ ഉണ്ട്. 25 രൂപയുള്ളൂ ജി എസ് ടി അടക്കം. പക്ഷെ ചൈന ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, മാക്സിമം കൊടുക്കില്ല. ചൈന തന്നെ വേണോന്ന് വെച്ച് വരാനേ ഇങ്ങ് പോരെ. ആണല്ലേ? അതെ അതെ. ചൈന മതി എന്ന് പറഞ്ഞു. ചൈന മതി എന്ന് പറഞ്ഞു. നിങ്ങൾ അധികം എടുത്തു വെച്ചിട്ടില്ല. ചൈന നമ്മള് നോർമലി ബൾക്കൊക്കെ ആയിട്ട് അതിന്റെ കാര്യം നമുക്ക് വിടാം. ചൈന മാക്സിമം സാധനത്തിനെ കുറിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. 32 രൂപയ്ക്ക് നമ്മള് നല്ല ഗ്രിഡിലും സാധനം കൊടുക്കുമ്പോ നിങ്ങൾ എന്തിനാണ് ചൈനയിലേക്ക് പോകുന്നത്? ഈ കാണുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എനിക്കിത് കണ്ടിട്ട് എന്താ പറയാനാ, എനിക്കൊന്നും തോന്നില്ല. ഇത് നമ്മുടെ വുഡൻ ഫ്ലോറിങ്ങിന് പകരമായിട്ട് നമ്മുടെ ലക്ഷറി ആയിട്ട് യൂസ് ചെയ്യുന്ന SPC എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ്. ഇതിന് സിമെന്റ് വേണ്ട, പശ വേണ്ട, മണല് വേണ്ട. ഇത് താഴോട്ടിക്ക ടൈലിന് പകരം നമ്മുടെ വാദത്തിന്റെ പ്രശ്നമുള്ള നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇപ്പൊ ഇതിന്റെ പല ഫ്ലോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അതെ അതെ. ആക്ച്വൽ തടിയുടെ ഫ്ലോറിംഗ് കണക്ക് തന്നെ ഇരിക്കും. ഇതിന്റെ പല കളർ കോമ്പിനേഷൻ ഉണ്ട്. ഇത് വുഡൻ ഫ്ലോറിംഗ് പാകിയെന്നേ പറയുള്ളൂ. അമാതിരി ലുക്ക് ആയിരിക്കും, ഒരു രക്ഷയില്ലാത്ത ലുക്ക്. ഇങ്ങനെ ഒരു പീസിന് ഇത് എത്ര രൂപ വരുന്നുണ്ട്? ഒരു പീസ് അല്ല, ഇത് പെർ സ്ക്വയർ ഫീറ്റ് 150 രൂപ മുതലുണ്ട്. ഇതിന് 5 കൊല്ലം വാറന്റി ഉണ്ട്. നമ്മുടെ തടിയുടെ ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിൽ 300-350 രൂപയൊക്കെ വരും വുഡൻ ഫ്ലോറിംഗ് ഒറിജിനൽ. പക്ഷെ അതിൽ വെള്ളം കെട്ടിക്കണം, ആ പ്രശ്നമാണ്. പൂപ്പൽ പ്രശ്നമാണ്, ഫംഗൽ ഉണ്ടാവും. ഇതിന് വെള്ളം പ്രശ്നമില്ല, വെള്ളം കെട്ടിക്കണം ആ പ്രശ്നമില്ല, പൂപ്പല് പ്രശ്നമില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരു ഡൗട്ടാണ്. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ അല്ലെങ്കിൽ പുതുതായിട്ട് വീട് കെട്ടുന്നവർക്ക് ഇതൊരു 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരും? നമുക്ക് ഇത് വെൽസ്പണ്ട പ്രൊഡക്റ്റ് ആണ്. പല കമ്പനികളുടെ SPC ഉണ്ട്. ചൈനീസ് SPC-യിലൊക്കെ പോകുമ്പോ നമുക്ക് പ്രൈസ് കുറയും. പക്ഷെ ഇതിന് 5 കൊല്ലം റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. ഐ മീൻ അതിപ്പോ നമ്മളിപ്പോ ഈ ഗമ്മും എല്ലാം കൂടെ ആയിട്ട് എത്ര രൂപ കോസ്റ്റ് വരും? സെറ്റ് ചെയ്തൊക്കെ വരുന്ന ടൈമില് 150 തൊട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതിന്റെ പ്രൈസ് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു പ്രൈസ് വരുന്നത്. ഈ വെൽസ്പണ്ട കേസ് നമുക്ക് 150 rupees കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 സ്ക്വയർ ഫീറ്റ്, പിന്നെ ഏരിയ അനുസരിച്ച്. 1000 സ്ക്വയർ ഫീറ്റ് വരുമ്പോ
നമുക്കിപ്പോ എമൗണ്ട് വരും, ആ എമൗണ്ട് വരും, പിന്നെ അക്സസറീസ് വരും, ലേബർ ചാർജ് ഒക്കെ വരും. ഇതെന്ന് വെച്ചാൽ ലക്ഷറി പ്രൊഡക്റ്റ് ആണ്, ലക്ഷറി പ്രൊഡക്റ്റ്. വുഡൻ ഫ്ലോറിന് വരും, വാദം പ്രശ്നമില്ല, ലക്ഷറി ലുക്കാണ്, വെള്ളം പ്രശ്നമില്ല, ഫംഗിൾ പ്രശ്നമില്ല, ഫംഗിൾ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഒരു റൂമൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റും. ഒരു റൂം നമ്മുടെ ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു റൂം എസ് പി സി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. കാറ്റലോഗ് തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യും, ഒരു കളർ ഷീഡും കാറ്റലോഗും നമ്മൾ ഇത് കംപ്ലീറ്റ്. പ്രൈസ് റേഞ്ചുകൾ ഒന്ന് പറഞ്ഞു പോവാം. ഇതൊക്കെ ഇതൊക്കെ കുറച്ച് ലക്ഷറി മോഡലാണ്. ഇതൊക്കെ എന്തായാലും അബൗട്ട് 250 ഒക്കെ വരും. ഈ ബ്ലിസ് ആണെങ്കിലോ ഇതെല്ലാം 250 ആണ്. ഇതൊക്കെ 250 അരിസ്റ്റോ എന്ന് പറയുന്ന 6mm 5mm പ്ലസ് 1mm കുഷൻ പാക്കിംഗ് ഒക്കെ വരുന്നതാണ്. പിന്നെ അത് കൂടാതെ എന്റെ തൊട്ട് താഴെയുള്ളതാണ് ഏദൻ, പിന്നെ അത് കഴിഞ്ഞാൽ ബ്ലിസ്. അപ്പൊ 150 തൊട്ട് നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്. ചൈനീസ് എസ് പീസ് റേറ്റ് കുറവാണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല, ചൈനയെ വിശ്വസിക്കേണ്ട. വെൽസ്പൺ ഇന്ത്യൻ മെയ്ഡ് കമ്പനിയാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ വണ്ടർ ഫ്ലോറിന്റെ സ്പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ നൈസ് നൈസ് ഐറ്റംസ്. ആ ഒരു ഫ്ലോറിംഗ് ചെയ്തതിന്റെ ആ ഒരു ഫിനിഷ്, ഇതിന്റെ ഒരു പ്രത്യേകത കൂടെ. ഇതിനകത്ത് നമുക്ക് ഈ മൾട്ടി കളർ ഓപ്ഷൻസ് യൂസ് ചെയ്താലും ഭയങ്കര ലുക്കാണ്. അതാണ്ട് പല രീതിയിൽ ക്യൂ ആർ കോഡ് ഒക്കെ സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ചെയ്ത സൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പലയിടത്തും സെറ്റ് ചെയ്തിട്ടുള്ള മോഡൽസ് ഒക്കെ ഉണ്ട്. അതാണ്ട് ഈ ഒരു ലുക്ക് വരും ഓരോ മോഡൽ സെറ്റ് ചെയ്യുമ്പോഴും. കണ്ടില്ലേ, വുഡൻ ഫ്ലോറിനെ വെല്ലും. അപ്പൊ വുഡൻ ഫ്ലോറിംഗ് ഓപ്ഷൻ ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് എസ് പി സി. മെയിൻറ്റനൻസ് കാര്യങ്ങൾ കുറവാണ്, വെള്ളം പ്രശ്നമില്ല, വേറെ സംഗതികൾ പ്രശ്നമില്ല. അത് കൂടാണ്ട് ചെറിയ പ്രൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നൈസ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി അടിപൊളി. ഇതേ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കിഡിലോസ്കി. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, ഞാൻ ഞെട്ടി. അപ്പൊ ഇനി ഞാനും ഒരു വീട് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ നമ്മള് ആമിനായിട്ട് വൈഫ് ഹോം ടൂറിന്റെ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനി നമ്മള് ഒരു വീട് ചെയ്യാനുള്ള പ്ലാൻ വരെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ഐറ്റംസിലേക്ക് പോകണം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണല്ലേ, വിദേശങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സാധനമാണ്. ഇവിടെ ഇപ്പൊ ട്രെൻഡിങ് ആണ്, നമ്മുടെ ന്യൂ ജെൻ പ്രൊഡക്റ്റ് ആണ്. ഇത് കൂടാണ്ട് ഒരു വിപ്ലവകരമായ പ്രൊഡക്റ്റ്, നമ്മുടെ ബാഡ്മിന്റൺ ഫ്ലോറിംഗ്. ഇത് അധികമാരും ചെയ്യുന്നില്ല, വളരെ വലിയ കോസ്റ്റ് ഒക്കെ കൊടുത്ത് പലരും ചെയ്യുന്നുണ്ട്. നമ്മളൊരു 135 രൂപ മുതലൊക്കെ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ അടക്കം ബാഡ്മിന്റൺ കോർട്ട്. ഇതാണ് ബാഡ്മിന്റൺ, ബാസ്കറ്റ് ബോൾ, ടർ, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒറിജിനൽ മെറ്റീരിയൽ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. നോർമലി നമ്മൾ സിമെന്റ് ഫ്ലോറിലൊക്കെ ഇട്ട് കളിക്കുമ്പോൾ നമ്മുടെ കാലിനും ജോയിന്റ്സിനും വളരെ പ്രശ്നമാണ്. നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് യോഗാസ് അതുപോലെ ജിംനാസ്റ്റിക് ആയിട്ടൊക്കെ ഉള്ള റൂമിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 4.5mm ഉണ്ട് നമ്മുടെ ഇത്. പിന്നെ വരുന്നത് ദാണ്ട ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള 6.5mm ഉണ്ട്. 1mm 1.5mm വിനയിലാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗോഡൌൺ അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാള്, ഹൈ ട്രാഫിക് വരുന്നിടത്ത് ഏറ്റവും ചെറിയ കോസ്റ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഫ്ലോറിംഗ് ആണ്. ഇതൊക്കെ ഓഫീസിലും ഇത് ചെയ്യാലോ നമുക്ക്. ഇതൊക്കെ എത്ര രൂപ വരും സ്ക്വയർ ഫീറ്റ്? ഇതൊക്കെ നമുക്ക് വരുമ്പോ 28 രൂപ മുതൽ 28 രൂപ ഒരു സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ് ഓക്കെ. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ കാലകാലം ഇത് കിടന്നോളൂ, കാലാകാലം കിടക്കും, നമ്മൾ ഇളക്കി കളയാതെ പോകത്തില്ല, പോകത്തില്ല. ഓക്കെ ഓക്കെ. ഈ കാണുന്ന ലുക്കും അല്ലോട്ടോ, ഭയങ്കര ലുക്കും കിട്ടും. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ ഓർഡർ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സെഗ്മെന്റ്സ്, വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൈലിനെ കോൺടാക്ട് ചെയ്താൽ മതി. സുഹൈലിനെ കോൺടാക്ട് ചെയ്ത് ഏത് സമയത്തും അയച്ചു കൊടുക്കുമല്ലോ. എല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലോറിംഗ്, നമ്മുടെ കോവിഡ് സെന്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞാല് ഞാൻ ഈ ഫ്രണ്ട് ചെയ്ത് കണ്ടപ്പോ ഇത്രയും ഇതിനകത്തുണ്ടെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. കേട്ടോ, അതുപോലുള്ള കസ്റ്റമേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിരിക്കുന്നു. ആണോ, ഒരു ഒരു ഫീഡ്ബാക്ക് തരുമോ? ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് സാറ്? ആണല്ലേ, ഓക്കെ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടെ യൂട്യൂബ് ചാനൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ജെനുവൽ ആണോ? ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് സന്തോഷം. എന്ത് ചെയ്യാ സാർ? ഫയർഫോഴ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മളെ കേരളത്തിനെ കാത്തു രക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയില്ല. പേരെന്താ? അരുണ്ണോ. അവർ വന്നിട്ടുണ്ട്, അവർ ആ ജെനുവൽ ഫീഡ്ബാക്ക് തരുമ്പോഴാണ് നമുക്ക് അത് ട്രസ്റ്റ് ആവുന്നത്. പാസേജിലൊക്കെ ഇടുന്ന കുഷ്യൻ മാറ്റ്, കുഷ്യൻ മാറ്റ്. ഓ, അത് പല കളേഴ്സിൽ അവൈലബിൾ. ഇതൊക്കെ അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ്? നാഷണൽ എന്ന് പറയുന്ന കമ്പനിന്റെ, നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ഡീലർ ആണ്. അപ്പൊ ഇതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ സ്പൈക്ക് ഉള്ള മോഡൽ
ഉള്ള നോർമലി എല്ലാവരും കണ്ടിട്ടുള്ള സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ സ്പൈക്ക് ഒന്നും ഇല്ലാത്ത ഇന്ത്യൻ മെറ്റീരിയൽ ചൈനീസ് അല്ല ഇന്ത്യൻ ഇതിന്റെ ഇത്രയും കളർ പാറ്റേണും അവൈലബിൾ ആണ് ഇത്രയും നമ്മുടെ ചർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന കാർപ്പറ്റ് ചർച്ച് ഇവന്റുകൾ കല്യാണ സ്റ്റുഡിയോ ഒക്കെ യൂസ് ചെയ്യുന്ന പല പല ഡിസൈൻ ഡിഫറെന്റ് കളേഴ്സിലുള്ള കാർപ്പറ്റ് ഇതൊക്കെ ഏതൊക്കെ ഇത്ര സ്ക്വയർ ഫീറ്റ് എത്ര രൂപയൊക്കെ വെച്ച് വരും ഇത് സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 തൊട്ട് പെർ റോളിന് നമുക്ക് മെറ്റീരിയൽ അവൈലബിൾ 11 രൂപ തൊട്ട് അവൈലബിൾ ആണ് നമ്മുടെ ചർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വരുമ്പോൾ 16 രൂപയൊക്കെ 16 രൂപയൊക്കെ വരും എന്തൊക്കെ പർപ്പസ് എവിടൊക്കെ ഏതൊക്കെ കാറ്റഗറീസ് ഐറ്റംസ് ആണ് നിങ്ങൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ട പോലെ കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ മൊത്തത്തിൽ നമ്മൾ ഫ്രം ഗാർഡൻ കല്യാണ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കർട്ടൻ നമ്മള് ഭിത്തിയിൽ സെറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ മാറ്റ് അത് കൂടാണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഓക്കെ കാർപ്പറ്റ്സ് നമുക്ക് ഏതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകം വെച്ചാൽ ബഡ്ജറ്റഡ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ഏത് പ്രൈസിലും എല്ലാം അതായത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏതൊക്കെ ടൈപ്പ് ഗ്രാസ് ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ കയ്യിലും ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ് അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അപ്പം സുഹൈലിനെ എനിക്കിപ്പോ തൽക്കാലം വിടാൻ ഉദ്ദേശമില്ല അപ്പം വീണ്ടും ഒരു എപ്പിസോഡിൽ നമുക്ക് ബ്ലൈൻഡ് കർട്ടൻസും ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് ഒക്കെ ആയിട്ട് കാണും വരയ്ക്കും നൗഫൽ മച്ചാൻ സൈനിങ് ഓഫ് പുതുപുത്ത വിശേഷങ്ങളും പുത്തൻ വീഡിയോമായി കാണുന്നവരെ സുഹൈൽ ബ്രോ സൈനിങ് ഓഫ് ഫ്രം മച്ചാൻ ഗാലറി ബൈ ബൈ